പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കർത്താവ്, ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടിലും പ്രാർത്ഥനയിലും ഒക്കെ നയിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. മുന്നോട്ട് പോകുന്നതിന് മുൻപ് പറഞ്ഞു വരികയായിരുന്നു, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ. ശാസ്ത്രയുഗത്തിൽ വേദോത്സവത്തിൻ്റെ വിശ്വസനീയത എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ ഒരു പ്രസംഗം അവതരിപ്പിച്ചിട്ട് പോകാനല്ല ഞാൻ ഈ ക്ലാസ്സസ് എടുക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ ശാസ്ത്രയുഗത്തിൽ വേദോത്സവം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് അവതരിപ്പിച്ച് ഈ ഫൈസ് എ ഗുഡ് ബൈ, അതുകൊണ്ട് കേൾക്കുന്നവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും എന്ന ഈ വിഷയത്തിൽ മറ്റാരെയും സഹായിക്കാൻ സാധിക്കത്തില്ല. ഇത് ബേസിക്കലി ഒരു പ്രസംഗ പുൾപിറ്റ് അല്ല, ഇതൊരു ടീച്ചിങ് പുൾപിറ്റാണ്. ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങളോട് അതുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലെ കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നതെന്ന് ഓർപ്പിക്കട്ടെ. ലെറ്റ് മീ റിമൈൻഡ് യു, ദിസ് ഈസ് നോട്ട് എ ലെക്ചർ ഓൺ അപ്പോളജറ്റിക്സ്. റാദർ ദി എയിം ഈസ് ടു ഗിവ് യു ദ ടൂൾസ് സോ ദാറ്റ് ടുമോറോ യു ക്യാൻ ഹാൻഡിൽ ദീസ് സബ്ജക്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി. അത് ഒരു പറച്ചിലുണ്ടല്ലോ, ഒരു വിശക്കുന്ന ഒരു മനുഷ്യന് ഒരു മീൻ കൊടുത്താൽ അവൻ്റെ വിശപ്പ് സാറ്റിസ്ഫൈ ആകും, എന്നാൽ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതം മുഴുവൻ അവൻ്റെ വിശപ്പിൻ്റെ കാര്യം നോക്കിക്കോളും. അതുപോലെ തന്നെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ലെക്ചർ മാത്രം പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കേട്ട് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ ഈ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൺഡേ സ്കൂൾസിൽ മക്കളുടെ മുൻപിൽ, കൊച്ചുമക്കളുടെ മുൻപിൽ, അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന ആളുകളുടെ മുൻപിൽ എങ്ങനെ മറുപടി പറയണം എന്നൊരു ട്രെയിനിങ് ആകും. അത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസം, ആധുനിക യുഗത്തിൽ ക്രിസ്തീയ വിശ്വാസം എന്നുള്ള വിഷയം നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ, ഇതിനു മുൻപ് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ആധുനിക ശാസ്ത്രം ക്രിസ്തീയ വിശ്വാസത്തെ ഒരു പ്രാവശ്യം പോലും ചോദ്യം ചെയ്തിട്ടില്ല. ക്രിസ്തീയ വിശ്വാസം ആധുനിക ശാസ്ത്രത്തെ ചോദ്യം ചെയ്തിട്ടില്ല. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 10 ഡിഫറൻറ്റ് താക്കോലുണ്ട്. അതിൽ ജസ്റ്റ് ഒരെണ്ണം മാത്രമാണ് ഈ ദിവസങ്ങളിൽ എടുക്കുന്ന ഈ സീരീസിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ കീ തീർന്നു കഴിയുമ്പോൾ ഞാൻ ഈ ക്ലാസ്സസ് നിർത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ബ്രദർ ബിനോയ് മാണി ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും, പിന്നെ ഡോക്ടർ സനീഷ് ചെറിയാൻ എടുക്കുന്നതായിരിക്കും, അത് കഴിഞ്ഞ് ചിലപ്പം മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ക്ലാസ്സസ് എടുത്തുന്നിരിക്കും, പിന്നാണ് ഞാൻ തിരിച്ച് അടുത്ത താക്കോൽ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. ആസ് ഐ സെഡ്, ദർ ആർ അബൌട്ട് 10 കീസ് ഓഫ് വിച്ച് ഐ പ്രസന്റഡ് ഓൺലി 1 കീ. ആഫ്റ്റർ ദിസ് 1 കീ ഇസ് ഓവർ ഐ വിൽ ബി taking a break. Other faculty members will come, and once 2 or 3 faculty members cover their subjects, I will return with the next key. Once you have the 10 keys, you will be very powerful. But even this one single key that I gave you will make you exceedingly powerful and effective in handling Bible and science. Taakol nammal thodangunnathu ee understanding il koodeyaanu. സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട്.
ആര് ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് നമ്മോട് സംസാരിച്ചാലും നാം എപ്പോഴും ആവർത്തിച്ച് എംഫസിസ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പറയുന്ന ഈ കാര്യം സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണോ അതോ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണോ? ഞാൻ ഓർപ്പിച്ചതുപോലെ സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയും വേദപുസ്തകത്തിനെതിരെ പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ വേദപുസ്തകത്തിലുള്ള ശാസ്ത്ര സംബന്ധമായ പ്രസ്താവനകളെ നോക്കി തുടങ്ങി. ഇന്നുകൂടി ചില പ്രസ്താവനകൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് വേദപുസ്തകത്തിൽ ശാസ്ത്ര സംബന്ധമായ നാം കാണുന്ന പ്രസ്താവനകളുടെ 100-ൽ 1 പോലും കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും കൊണ്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു 1% നിങ്ങളുടെ മുൻപിൽ വെച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കോൺഫിഡൻസിന് കാരണമാകും. പ്ലസ് ഈ വിഷയത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ആൻഡ് ടുഡേയ്സ് ക്ലാസ് ഐ എം ഗോയിങ് ടു പ്രസന്റ് സം ഓഫ് ദ ബിബ്ലിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സയൻസ് ആൻഡ് ഐ എം നോട്ട് കവറിങ് ഈവൻ 1% ഓഫ് വാട്ട് ദ സ്ക്രിപ്ചർ സേയ്സ് ബട്ട് ദിസ് 1% ഈസ് സഫീഷ്യന്റ് ടു ഗിവ് എസ് കോൺഫിഡൻസ് ദാറ്റ് വെൻ ദ സ്ക്രിപ്ചർ മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് സയൻസ് ഇറ്റ് ഈസ് 100% ട്രൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ഞാൻ ഓർപ്പിച്ചത് ക്വാറന്റൈനിനെ കുറിച്ചാണ്. ഇന്ന് എല്ലാവർക്കും ക്വാറന്റൈനിനെ കുറിച്ച് അറിയാം. എന്നാൽ ക്വാറന്റൈൻ എന്നുള്ള ആ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ട് കഷ്ടിച്ച് 100 വർഷമായതേ ഉള്ളൂ. 100 വർഷം തന്നെ ആയിട്ടില്ല. ഈ 100 വർഷം മുൻപ് മനുഷ്യൻ കണ്ടുപിടിച്ച ക്വാറന്റൈൻ എന്നുള്ള പ്രാക്ടീസ് വിശുദ്ധ വേദ പുസ്തകത്തിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച് വേദപുസ്തകം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. ലേവ്യ പുസ്തകം 15:4 4 മുന്നോട്ട് നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുന്നു. ഇൻ ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 15:4 we read about wounds in the body which ooze some kind of a liquid. സ്രാവക്കാർ കിടക്കുന്ന കിടക്കയൊക്കെ അശുദ്ധം, അവർ ഇരിക്കുന്ന സാധനമൊക്കെ അശുദ്ധം. ശരീരത്തിൽ നിന്ന് പല രീതിയിലുള്ള സ്രാവങ്ങൾ ഉണ്ടാകും. ശരീരം പൊട്ടും, ആ പൊട്ടിയ ശരീരത്തിൽ നിന്ന് സ്രാവം ഉണ്ടാകും. ആൻഡ് ഒരു 100 വർഷം മുൻപുള്ള സൊസൈറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അണുക്കളും പല ഇൻഫെക്ഷന്റെ കാരണം കൊണ്ട് സ്രാവം ഉണ്ടാകുമായിരുന്നു. അത് ആധുനിക മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് അങ്ങനെയുള്ള ഈ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന സ്രാവം മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ബെസ്റ്റ് മെത്തേഡ് ഇവരെ ഐസൊലേറ്റ് ചെയ്യുക എന്നായിരുന്നു. അതുകൊണ്ട് ലേവ്യ പുസ്തകം 15:4 തൊട്ട് മുന്നോട്ട് ഈ സ്രാവമുള്ള ആളുകളും ഹെൽത്തി ആയിട്ടുള്ള ആളുകളും പരസ്പരം കോണ്ടാക്റ്റിൽ വരരുത്. ബൈ ചാൻസ് വന്നാൽ തന്നെ ആ കോണ്ടാക്റ്റിൽ വന്ന ആള് 5 പറയുന്നത് വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുക. അത് ക്വാറന്റൈനും ഹാൻഡ് വാഷിങ്ങിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. The scripture reminds us that if there is oozing from a person's body, then anyone who comes in touch with that person or with clothes or bed on which that person has lain, he has to wash himself, he has to take a bath, he has to wash his clothes, because oozing from the body used to be common. Many kinds of infection were common even up to 100 years ago. In many parts of India, even up to about 50 years ago, various bacteria, viruses, and other kinds of infections were there, which used to create oozing from the body. Parasites, that's the word I was looking for. The best method is isolation. പല രീതിയിലുള്ള പാരാസൈറ്റ്സിന്റെ കാരണം കൊണ്ട് ഈവൻ 50 വർഷങ്ങൾക്ക് മുൻപ് ചില കിണറ്റുകളിലെയൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് പാരാസൈറ്റ് ശരീരത്തിൽ ചെന്ന്
ശരീരത്തിന്റെ സർഫേസില് ചൊറി പോലെ വന്ന് ആ ചൊറി പൊട്ടിയിട്ട് അതിൽ നിന്ന് നൂല് പോലുള്ള ഒരു പാരാസൈറ്റ് ഇറങ്ങി വരുമായിരുന്നു. ഇവൻ 80 വർഷം മുൻപ് ഇത് വളരെ കോമൺ ആയിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ജീവിച്ച മധ്യപ്രദേശിലെ ഗ്വാളിയറിൻ്റെ അടുത്തുള്ള ചില സ്ഥലത്തൊക്കെ കിണറ്റിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകുമായിരുന്നു. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒക്കെ ലിബറലായിട്ട് ഈ കിണറുകളിൽ ഇട്ട് കഴിഞ്ഞാണ് അത് മാറിക്കിട്ടിയത്. അപ്പം 3000 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റ് വ്യക്തിയിൽ പകരാതിരിക്കാൻ വേണ്ടി ഒരു ഐസൊലേഷൻ, ഒരു ക്വാറന്റൈൻ ആവശ്യമായിരുന്നു. മനുഷ്യൻ ക്വാറന്റൈൻ കണ്ടുപിടിച്ച് അത് തുടങ്ങിയിട്ട് ഒരു 100 വർഷം പോലും ആയിട്ടില്ല. തിരുവെഴുത്ത് ലേവിയ പുസ്തകത്തിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് അത് പറഞ്ഞിരുന്നു. ഇനിയുമാണ് ഏറ്റവും രസമുള്ള ഒരു കണ്ടുപിടുത്തം നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു പ്രസന്റ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ബൈബിൾ. This is a scientist. His name was William Harvey. I am sure that many biology students have heard the name of William Harvey. William Harvey lived 1578 to 1657. കേരളത്തിലെ ചില ബയോളജി ടെക്സ്റ്റ് ബുക്സിൽ വില്യം ഹാർവിയുടെ പേര് ഒരു 1978 ഞാൻ കേരളത്തിൽ ജോലി ചെയ്ത സമയത്ത് എൻ്റെ പല സ്റ്റുഡൻസ് അത് എന്നെ കാണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അപ്പോളജറ്റിക്സിൽ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ കാണിച്ചിട്ടുണ്ട്. വില്യം ഹാർവി കണ്ടുപിടിച്ച കാര്യമാണ് മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ രക്തത്തിലാണെന്ന്. ജീവൻ എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ രക്തത്തിലാണെന്ന്. William Harvey was the first person who discovered that the physical aspect of human life resides or is in human blood. ആ നിങ്ങൾ പറഞ്ഞെന്നിരിക്കും അതിനെന്നാ വലിയ കാര്യം, നമുക്കെല്ലാം അറിയാമല്ലോ. അറിയത്തില്ലായിരുന്നു. It is your misunderstanding. You may say, hey, we all know that human life is in blood. Everybody knows. No, everybody doesn't know. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ബ്ലഡ് ലെറ്റിംഗ് എന്ന് ഇവിടെ എത്ര പേർ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ശരീരത്തിൽ ഏത് രോഗം വന്നു കഴിഞ്ഞാലും ശരീരത്തിൻ്റെ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയപ്പെടുന്ന അവയവം മുറിച്ച് ബ്ലീഡിങ് ചെയ്യുന്നത് അതാണ് ബ്ലഡ് ലെറ്റിംഗ്. ബ്ലഡ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സർവ അശുദ്ധമായ കാര്യങ്ങളുടെ ക്യാരിയറാണെന്നും അശുദ്ധ ബ്ലഡ് ഒരു വ്യക്തിയിൽ നിന്ന് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ശുദ്ധമാകും, ആ വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കും എന്നുള്ള ആ സിദ്ധാന്തം 20-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്തു, ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. സി മെനി ഓഫ് അസ് നോ ദാറ്റ് ബ്ലഡ് ഈസ് ദ ക്യാരിയർ ഓഫ് ഫിസിക്കൽ ലൈഫ്, ബട്ട് ഈവൻ ടുഡേ, ഈവൻ ഇൻ ദ 20th century ഇന്ത്യ, എ ലോട്ട് ഓഫ് പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് ബ്ലഡ് ഈസ് എ ക്യാരിയർ ഓഫ് ഇംപ്യൂരിറ്റീസ് ആൻഡ് ദാറ്റ് പീപ്പിൾ ഡെവലപ്പ് all kinds of fevers and sicknesses because of impure blood, and therefore it was a common practice even in 20th century educated India to cut a person's body and bleed him to cure him. This practice was known as bloodletting. മനുഷ്യൻ്റെ ശരീരം നിറച്ച് അശുദ്ധ രക്തമാണെന്നും ഓരോ രോഗത്തിന് വേണ്ടി മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് കട്ട് ചെയ്ത് ബ്ലീഡ് ചെയ്യേണ്ട പോയിൻസാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തി മരിച്ചു പോകുമെന്ന്. എന്നാൽ 20-ാം നൂറ്റാണ്ട് എഡ്യൂക്കേറ്റഡ് ഇന്ത്യയിൽ പോലും വാദം മാറാതെ നിൽക്കുന്ന പനി, നെഞ്ചുവേദന, ഹാർട്ട് പ്രോബ്ലം, റുമാറ്റിസം, ആർത്രൈറ്റിസ്, ഇതിനു വേണ്ടി ഈ മാപ്പിനനുസരിച്ച്
മനുഷ്യ ശരീരത്തെ കട്ട് ചെയ്ത് അവൻ്റെ രക്തം പുറത്തോട്ട് ബ്ലീഡ് ചെയ്ത് കളയുന്ന പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പുറകെ പറയാം. ഈവൻ അപ് ടു 20th സെഞ്ച്വറി ലോട്ട് ഓഫ് പീപ്പിൾ കൺസിഡേർഡ് ബ്ലഡ് ആസ് ദ കാരിയർ ഓഫ് ഇംപ്യൂരിറ്റീസ് ആൻഡ് ദീസ് ആർ പോയിന്റ്സ് ഓൺ ദ ഹ്യൂമൻ ബോഡി വെർ ദ ബോഡി വാസ് കട്ട് ആൻഡ് ദ പേഴ്സൺ വാസ് ബ്ലഡ് സോ ദാറ്റ് ഇംപ്യൂർ ബ്ലഡ് മേ ഗോ അവേ ആൻഡ് ദ പേഴ്സൺ മേ ബി ഹീൽഡ്. You may say, brother, are you talking about the 20th century? Yes, the 20th century. 1986-le kaaryamaana njangada colonyil kude oru manushan sarva reethiyilulla rogam maatti therum ennum parnje adile kadannu poyappo out of curiosity njan aa vyaktiye vilichu എനിക്ക് ജോയിൻസിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരു പ്രശ്നമില്ല ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു ഇരുത്തി. ആൻഡ് കയ്യെ ഇവിടെ കയ്യുടെ ഒരു പോയിന്റ് അങ്ങോട്ട് നോക്കിയിട്ട് അവിടെ ഒരു ശകലം മഞ്ഞളൊക്കെ പുരട്ടി അത് കഴിഞ്ഞ് തൻ്റെ ബാഗിൽ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ളത് ബ്ലേഡിനേക്കാൾ ഷാർപ്പായിട്ടുള്ള ഒരു കോടാലി പോലുള്ള ചെറിയൊരു സാധനം എടുത്ത് അവിടെ 3-4 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്തു. ആൻഡ് അവിടുന്ന് ബ്ലീഡിങ് വന്നു തുടങ്ങി. ഫുൾ ഡീറ്റെയിലിൽ ഞാൻ പോകുന്നില്ല. അയാൾ പറഞ്ഞത് ഇങ്ങനെ ബ്ലീഡിങ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജോയിൻറ്റ് പെയിൻ മാറിക്കിട്ടും, കാരണം ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റിയുടെ കാരണമുണ്ട്. 20th സെഞ്ച്വറി ഇന്ത്യ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ബ്ലീഡ് ചെയ്ത് മനുഷ്യരെ സൗഖ്യമാക്കാൻ വേണ്ടി നോക്കാറുണ്ട്. കാരണം ബ്ലഡിൻ്റെ പർപ്പസ് എന്ത് എന്നുള്ള തെറ്റിദ്ധാരണ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ലേവ്യ പുസ്തകം 17:11 മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഈവൻ ഇൻ ഐ വാസ് ഇൻ മലയാളം ഐ എക്സ്പ്ലെയിൻ ഹൗ ഇൻ 1986 എ മാൻ ഹു ക്ലെയിം ദാറ്റ് ഹി വിൽ ക്യൂർ മീ ഓഫ് മൈ ജോയിൻറ്റ് പെയിൻസ് കട്ട് മൈ ഹാൻഡ് ഓപ്പൺ ആൻഡ് സ്റ്റാർട്ടഡ് ബ്ലീഡിങ് മീ. ഐ വോണ്ട് ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ബട്ട് റിമെമ്പർ 20th സെഞ്ച്വറി ഇന്ത്യ, ബിക്കോസ് ഈവൻ ടുഡേ എ ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് സിക്നസ്സസ് ആൻഡ് ഡിസീസസ് are carried by blood and blood is the carrier of only impurities and they are bleeding people. This is known as bloodletting. ഇതിൻ്റെ ഒരു ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് 1799 അമേരിക്കയിലെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ പുള്ളിക്കൊരു ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഡോക്ടർ പറഞ്ഞു അതെ ത്രോട്ട് ഇൻഫെക്ഷൻ ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റിയുടെ കാരണം കൊണ്ടാണെന്നും പറഞ്ഞ് പുള്ളിയുടെ ഞരമ്പിൽ ഒരു കട്ട് കൊടുത്തു. ആൻഡ് 10 മണിക്കൂർ പുള്ളിയെ കിടത്തി അങ്ങോട്ട് ബ്ലീഡ് ചെയ്തു. 10 മണിക്കൂറും കൊണ്ട് 3.25 ലിറ്റർ ബ്ലഡാണ് ജോർജ് വാഷിങ്ടന്റെ ബോഡിയിൽ നിന്ന് പോയത്. ആൻഡ് അതോടെ ത്രോട്ട് പെയിൻ ശരിയായി, കാരണം ജോർജ് വാഷിങ്ടൺ അതോടെ മരിച്ചു. പിന്നെ ത്രോട്ട് പെയിൻ്റെ പ്രോബ്ലം ഇല്ലല്ലോ. അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് പോലും ഈ ബ്ലഡ് ലെറ്റിംഗ് കൊണ്ട് മരിച്ചു, ബിക്കോസ് ബ്ലഡിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസം. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് രക്തം ജീവന്റെ മാംസത്തിന്റെ ജീവന്റെ കാരിയറാണെന്നുള്ളത്. തിരുവെഴുത്ത് ശാസ്ത്രത്തെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് സത്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വാട്ട് ഐ സെഡ് ഈസ് ജോർജ് വാഷിങ്ടൺ വാസ് ബ്ലഡ് ടു ഡെത്ത് ഇൻ 1799. ഹി ഹാഡ് എ ത്രോട്ട് പെയിൻ. And to cure that throat pain, one of these quacks gave him a cut, bled him for a solid 10 hours. 3.75 liters of blood went out and George Washington, if he was born again, then he went to the Lord whom he loved and his throat pain was permanently cured. Please remember, the scripture does not teach any of these wrong things and wrong practices. രക്തത്തിന്റെ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് വില്യം ഹാർവിയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. എന്നാൽ വില്യം ഹാർവി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് 200 വർഷം കഴിഞ്ഞിട്ട് പോലും ആ വിഷയത്തെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ മാറിയിട്ടില്ല എന്നോർപ്പിക്കട്ടെ. ആവർത്തനം 4:19 നമ്മളൊരു വാക്യം വായിക്കുന്നു. ആവർത്തനം 4:19 Deuteronomy 4:19 we read a statement.
ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിൻ കീഴുള്ള സർവജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു, വിഭജിച്ചു കൊടുത്തിരിക്കുന്നു. ഇറ്റ് സേയ്സ് ഡോണ്ട് വർഷിപ് ദ സ്റ്റാർസ്, ഡോണ്ട് വർഷിപ് ദ സൺ. Your Lord, your God has divided them unto nations. It does not say given unto nations. It says divided unto nations. What does it mean? Divided, when the scripture says divided, it means divided. It means what is divided to people in USA, what is given to them is not given to India, Indians. Because night sky in the US is not the same as night sky in India. Vibhajichu koduthu ennu paranja ende artham oro nationne raathriyilulla stars oro reethiyilana avaru kaanunnathu. Indians kaanunna nakshathrangalalla Americans kaanunnathu. Indians kaanunna aa raathriyilulla aakashamalla America kaanunnathu. Manushyan adu kandupidikkan vendi ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തു എന്ന ആവർത്തന പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം ഓരോ നേഷന് നക്ഷത്രങ്ങളെ ഡിവൈഡ് ചെയ്ത് കൊടുത്തെന്ന്. തിരുവെഴുത്ത് ശാസ്ത്ര സംബന്ധമായ ഒരു പ്രസ്താവന ചെയ്തു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അത് 100% ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും പിന്നെയും ആ താക്കോൽ നമ്മൾ ഉപയോഗിക്കണം. ശാസ്ത്ര വസ്തുതയോ അതോ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തമോ? Please remember, whatever the scripture says in scientific matters turns out to be true, because the scripture written by God, inspired by the Holy Spirit, always, when it speaks about science, it always speaks about facts of science, not about theories of science. ആവർത്തന 22-ന്റെ 6-ൽ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നു. ഡ്യൂട്രോണമി 22:6, we see another scientific statement. It is related to conservation. ആവർത്തന 22-ന്റെ 6-ൽ നാം വായിക്കുന്നത്, മരത്തിന്മേലെങ്കിലും നിലത്തിങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴിയിൽ വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളിന്മേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്ന എങ്കിൽ നീ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ പിടിക്കരുത്. തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരു പാഠമായിട്ടാണെന്ന്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ കടുവ ഇല്ല, സിംഹമില്ല, അതില്ല ഇതില്ലെന്നും പറഞ്ഞ് ഓരോ വർഷം ഗവൺമെൻറ് 100 കോടികളിൽ കാശ് ചെലവാക്കുന്നു. നമ്മൾ മൃഗങ്ങളെ ഹണ്ട് ചെയ്ത് അതിനെ ഓൾമോസ്റ്റ് ഇല്ലാതെയാക്കിയിരിക്കുവാണ്. അങ്ങനെ ഒരു മൃഗസമ്പത്ത് അല്ലെ പക്ഷി സമ്പത്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തിരുവെഴുത്ത് 3000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ നിയമമാണ് കുഞ്ഞുങ്ങളെയും തള്ളയും കൊടുന്നിച്ചെടുക്കരുത്. റീപ്രൊഡക്ഷൻ വേണ്ടി, മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി അതിലേതെങ്കിലും ഒരെണ്ണത്തെ അവിടെ വിട്ടിരിക്കണം. അങ്ങനെ പറയുമ്പോൾ നാച്ചുറലി ഹണ്ട് ചെയ്യുന്ന ഒരു സാധാരണ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് തള്ളയെ വിടും. അതിൽ കൂടെ നേച്ചറിലുള്ള സൈക്കിൾ ബ്രേക്ക് ചെയ്യത്തില്ല. The scripture says when you see a bird with its little ones or sitting on the egg, don't take egg and mother bird. Don't take the little ones and the mother. Take only one of them. That is the most important principle of conservation on which Indians are now spending hundreds of crores of rupees every year to restore tiger population and this population and that population. If we had followed the principles mentioned in the Bible, animals and plants would not have become extinct. Vedapusthakathil paranjirikkunna ee conservation niyamangal manushyan kandupidichathu 20-am noottandilana. Na manushyan adu kandupidichappozhethekku dharalam ee samudrathilulla jandukal, dharalam pakshikal, dharalam naalkaligal nashichu kazhinju. Innu kodanu koodi chelavaakki adine restore cheyyan nokkuva. Vedapusthakam valare vyakthamayittu കൺസർവേഷൻ, സംരക്ഷണത്തിന്റെ പ്രിൻസിപ്പിൾസ് 3000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. തിരുവെഴുത്ത് ശാസ്ത്ര സംബന്ധമായ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന ചെയ്താൽ അതൊരു ശാസ്ത്ര വസ്തുതയാണ്,
എന്ന് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. When the scripture makes a statement, it's accurate, fact of science. Here it makes a statement about conservation. ആവർത്തന 23:13 Deuteronomy 23:13 നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മലവിസർജനത്തിൽ ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം. മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവം നിന്റെ നിങ്ങളുടെ മധ്യേ ആ റൗണ്ട് എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല എന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. ഒരു മിനിറ്റ്. യെസ്, നമുക്കറിയാം ഇന്ന് നമ്മുടെയൊക്കെ ഈ സെപ്റ്റിക്, കേരളത്തിൽ ഒത്തിരിയിടത്ത് സെപ്റ്റിക് ടാങ്ക് ആണ്, എന്നാൽ മറ്റ് പലയിടത്ത് അവരുടെ ടോയ്ലറ്റ്സ് നേരെ സീവർ ലൈനിലോട്ട് കണക്റ്റഡ് ആണ്. ഈ സീവർ ലൈനിൽ നിന്നുള്ള സർവ മലവിസർജനം കൊണ്ടുപോയി സമുദ്രത്തിലും അതുപോലെ ആറ്റിലോട്ടാണ് മനുഷ്യൻ ചാടിക്കുന്നത്. എന്നാൽ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിസർജനം മണ്ണിൻ്റെ അകത്ത് ഇട്ടിട്ട് മൂടണം എന്ന്. അവിടെ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമാകുന്നുണ്ട്. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളുടെ മധ്യേ വരുമ്പോൾ അശുദ്ധമായതൊന്നും കാണരുതെന്ന്. മണ്ണും കൊണ്ടിട്ട് മറച്ചു കഴിഞ്ഞാൽ ദൈവം കാണാതിരിക്കുമോ? സർവജ്ഞാനിയായ ദൈവത്തിന് എല്ലാം കാണാം. എന്നാൽ ദൈവം ആ നിയമം പറഞ്ഞതിൻ്റെ പുറകെ അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. പ്രൊട്ടക്ഷൻ. The scripture very clearly says that human excreta should be covered in a proper manner. Scientists have found that if you dispose everything into water, you are contaminating water. Still, in spite of that, it is taking place. If it remains on the surface, it spreads diseases through house flies. The best method is to cover human excreta, human waste, through via mud, so that it is absorbed and no harm takes place. That is scientific insight. But then the scripture said the same thing 3000 years ago. Manishyante visarjanam samudrathile aattukalilum dispose cheythu oru 100 perkkulla rogam nammal oru 100 laksham aalukalude aduthe ethikkukayanu. തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് വിസർജനം മണ്ണിൽ കുഴിച്ചിടണമെന്നാണ്. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്ന് വരുന്ന സർവ്വ വിസർജനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് മണ്ണിൽ കുഴിച്ചിടുകയാണ്. മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മണ്ണുമായിട്ട് ചേരും, മറ്റുള്ളവർക്ക് ദോഷം വരത്തില്ല, ആൻഡ് നേച്ചറിന് വളം കിട്ടുകയും ചെയ്യും. 3000 വർഷങ്ങൾക്ക് മുൻപ് തിരുവെഴുത്ത് പറഞ്ഞ ആ കാര്യം ഇപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ച്, മനുഷ്യൻ 20th century കണ്ടുപിടിച്ചത്, മനസ്സിലാക്കിയത്. എന്നാൽ ഇന്ത്യയിലെ കേരളം തൊട്ട് ഡൽഹി വരെ ഒരു ട്രെയിൻ ജേണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 21st century പോലും മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് അതിൻ്റെ കാരണം കൊണ്ട് പല രീതിയിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിൽ നിന്നുള്ള മറ്റൊരു റെഫറൻസ് 1 Samuel 5:6 നമ്മൾ കാണുന്നു. 1 Samuel 5:6 1 Samuel 5:6 1 Samuel 5:6 talk about bubonic plague. മലയാളം ട്രാൻസ്ലേഷനിൽ മൂലരോഗം എന്നാ പറഞ്ഞ 1 Samuel 5:6 ദൈവം ആ ഫിലിസ്തീൻസിനെ അവർക്കെതിരെ പ്രഹരം ചെയ്തപ്പോൾ അവർക്ക് മൂലരോഗം വന്നെന്നാണ് ബൈബിൾ പറയുന്നത്, മലയാളം ബൈബിൾ പറയുന്നത്. അത് എക്സാക്ട്ലി ശരിയല്ല. ആക്ച്വലി അവരുടെ ശരീരത്തിൽ പല സ്ഥലത്ത് മുഴകൾ പോലെ വന്നു, ആൻഡ് ആളുകൾ അതുകൊണ്ട് മരിച്ചു തുടങ്ങി. ഇംഗ്ലീഷിൽ കുറെ കൂടെ കറക്റ്റ് ആയിട്ടാണ് ബ്യൂബോണിക് പ്ലേഗ് എന്നാ പറയുക. പ്ലേഗ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബ്യൂബോണിക് പ്ലേഗ് എന്നാണ്. ഫൈനലി അതിൻ്റെ
കാരണം പറഞ്ഞത് എലി എന്നാണ്. എലിയുടെ ചെറിയ വിഗ്രഹം ഉണ്ടാക്കി അത് ഈ പെട്ടകത്തിൻ്റെ കൂടെ തിരിച്ച് അയക്കണം എന്നാണ് പറഞ്ഞത്. വേദപുസ്തകത്തെ എതിർക്കുന്ന ധാരാളം ആളുകൾ വേദപുസ്തകത്തെ പരിഹസിച്ചു പറഞ്ഞിട്ടുണ്ട് എലിയും പ്ലേഗും തമ്മിൽ എന്ത് ബന്ധം, വേദപുസ്തകം പറയുന്നത് തെറ്റല്ല എന്ന്. എന്നാൽ 20th century ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് എലി ക്യാരി ചെയ്യുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഈ കാണുന്നത്. ഈ ഇൻസെക്റ്റ് എലി ചത്തു കഴിയുമ്പോൾ ഈ ഇൻസെക്റ്റ് ബ്യൂബോണിക് പ്ലേഗിന്റെ അണുക്കളെ എലിയിൽ നിന്നെടുത്ത് മനുഷ്യന്റെ അടുത്ത് എത്തിക്കുന്നു. ഇത് പറക്കുന്നതും ചാടി നടക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. അപ്പൊ ചത്തുപോയ എലിയിൽ നിന്ന് പ്ലേഗിന്റെ അണുക്കളെ മനുഷ്യനിൽ എത്തിക്കുന്നത് ഇതാണ്. സോ എലിയാണ് ബ്യൂബോണിക് പ്ലേഗിന്റെ കാരണം എന്ന് 20th century കണ്ടുപിടിക്കുകയും പ്ലേഗ് വളരെയധികം സ്പ്രെഡ് ചെയ്യുമ്പോൾ എലികളെ വളരെ മാസ് സംഹാരം നടത്തുകയും ചെയ്യുന്ന ഒരു പരിചയമുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 1 Samuel 5:6 talk about bubonic plague. It was kind of a growth on the body known as the buba, and the Philistines were struck by it. They identify rats as the cause, and that is why they made idols of rats and sent with the Ark of Covenant. A lot of people who attacked the Bible laughed at it and saying, what is the connection between bubonic plague and rats? But in 20th century man discovered that rats are carriers of bubonic plague, and when a rat dies, the flea which grows on the body of the rat, it jumps from it. It goes, and if there is a human being close to this these fleas, they simply go, get to your feet, bite, and give you the bubonic plague. So when whatever the scripture said about bubonic plague being originating from rats was also a scientific truth which science discovered 3000 years after that. വേദപുസ്തകം ശാസ്ത്രസംബന്ധമായി എന്ത് പ്രസ്താവന ചെയ്താലും അത് 100% കൃത്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അടുത്തതായിട്ട് ശലോമോന്റെ കാലത്ത് ദേവാലയം നിർമ്മിച്ച ആ ദേവാലയത്തിൽ ഒരു ടാങ്കിനെ കുറിച്ച് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ എൻ്റെ മുൻപിൽ റെഫറൻസ് എഴുതാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു റെഫറൻസ് ആണ് ശലോമോ ഒരു അവിടെ ഒരു ടാങ്ക് നിർമ്മിച്ചെന്ന്. മലയാളത്തിൽ കടൽ നിർമ്മിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിൽ സി എന്ന് പറഞ്ഞു. അത് എന്തെന്ന് മനസ്സിലാക്കാതെ അതുപോലെ കടൽ എന്നങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു. 550 മുൻപ് സി എന്ന് പറഞ്ഞാൽ വലിയ ടാങ്ക് എന്നുള്ള അർത്ഥമായിരുന്നു. കേരളത്തിൽ ഒരു കാലത്ത് അതിവിശാലമായ കുട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലുള്ള വലിയൊരു ടാങ്ക് ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ ടാങ്കിൻ്റെ അളവ് അവിടെ തന്നിട്ടുണ്ട്. ആ അളവും കൊണ്ട് നമുക്ക് പൈ പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് 2πr, πr² പൈ എന്ന് പറഞ്ഞാൽ 3.1415 ആണെന്ന് നമുക്ക് അറിയാമല്ലോ. വേദപുസ്തകത്തിൽ ആ ടാങ്കിൻ്റെ അളവ് തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് പൈ കണക്ക് കൂട്ടാൻ സാധിക്കും. ആസ് ഐ സെഡ് ഇൻ ദ സ്ക്രിപ്ചർ, എ ടാങ്ക് മെയ്ഡ് ബൈ എ ടാങ്ക് ഫോർ വാഷിംഗ് made by Solomon is mentioned. King James version says Solomon made a sea, actually 550 years ago in English language large tanks were known as sea. Here is a picture of the tank. Dimensions of this tank are mentioned there. Using the dimension of the tank we can calculate the value of pi. We know that pi is equal to 3.1415. From the value given there, we can, that means volume is given, diameter is given, lot of things are given. From that, we can very easily calculate the value of pi, and it comes out to be very accurate up to second decimal place. Tank in the dimensions thannirikkunnathinte adisthanathil namakku
അതിൻ്റെ വോള്യൂം തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, മറ്റ് ചില അളവുകൂടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് പൈ കാൽക്കുലേറ്റ് ചെയ്യാം. പൈയുടെ വാല്യൂ 3.14 എന്ന് ആക്യുറേറ്റ് ആയിട്ടാണ്. അപ്പൊ അത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആക്ച്വലി നിർമ്മിച്ച ടാങ്കിന്റെ ആക്ച്വൽ ഡൈമെൻഷൻസ് ആണ് വേദപുസ്തകം തരുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത് വെറും ഒരു സങ്കല്പം മാത്രമല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതാണ്ട് അതേ സമയത്ത് മറ്റ് പല കൾച്ചേഴ്സ് പൈ എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അവരാരും അതിൻ്റെ വാല്യൂ ഇത്രയും കൃത്യമായിട്ടല്ലായിരുന്നു. ചില കൾച്ചേഴ്സ് അത് 3 പറഞ്ഞിരുന്നു, ചില കൾച്ചേഴ്സ് അത് 3.5 പറഞ്ഞിരുന്നു. വേദപുസ്തകം തന്നിരിക്കുന്ന ഡൈമെൻഷന്റെ അടിസ്ഥാനത്തിൽ അത് 3.14 തന്നെയാണ് ഇന്ന് നമ്മൾ ആധുനിക ലോകത്തിൽ അറിയാവുന്ന വാല്യൂ ആയിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. Many contemporary cultures give the value of pi. Some of them give as 3, some of them give as 3.5. But the dimensions given in the scripture gives the value as 3.14, which is the modern value, which in turn means that the history in the Bible is based upon accurate reporting of historical events, and those historical events are based upon actually what happened there. ഇയോബ് 28 ഒന്നാം അധ്യായം ഒന്നാം വാക്യം. ഇയോബ് 28:1. ജോബ് 28:1. ബ്രദർ ജോൺസൺ ഹാസ് ഗിവൺ ദ റെഫറൻസ് വിച്ച് ഐ മിസ്ഡ് ഇൻ മൈ നോട്ട്സ് ഫോർ സോളമൻസ് ടാങ്ക്. യു ക്യാൻ സീ ദ റെഫറൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. Let me read it anyway. 2 Chronicles 7:23 to 26 and 2 Chronicles 4:2 to 5. രണ്ട് ദിന വൃത്താന്തം 4:2-5 വരെ, 7:23-26 വരെയാണ് ആ ശലോമോൻ നിർമ്മിച്ച ആ ടാങ്കിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഇയോബ് 28:1. ജോബ് 28:1 says, വെള്ളിക്കൊരു ഉദ്ഭവ സ്ഥാനവും പൊന്ന് ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലവും ഉണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ല് ഉരുക്കി ചെമ്പെടുക്കുന്നു. ബ്രദർ ജോൺസൺ ജോൺ ആ വാക്യം എല്ലാവർക്കും കാണാവുന്ന രീതിയിലൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തേര്. താങ്ക്സ്. മെറ്റൽസിനെ കുറിച്ച് തിരുവെഴുത്ത് പലയിടത്ത് പറയുന്നുണ്ട്. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇയോബ് 28:1 നാം കാണുന്നത്. ഇയോബ് അബ്രഹാമിന്റെ സമകാലീനനായിരുന്നു എന്ന് പറഞ്ഞാൽ 4000 മുൻപാണ് ഇയോബ് ജീവിച്ചിരുന്നത്. എന്നാൽ 4000 മുൻപ് ഇയോബ് മെറ്റലർജിയെ കുറിച്ച് പറഞ്ഞത് അത് വളരെ ആക്യുറേറ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെമ്പ്, അതുപോലെ തന്നെ വെള്ളി, പൊന്ന്, ഇതെല്ലാം മനുഷ്യൻ മണ്ണിൽ നിന്നും അതുപോലെ തന്നെ ഖനികളിൽ നിന്നാണ് എടുത്തത്. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് തിരുവെഴുത്ത് വിഷയങ്ങൾ പറയുന്നു. Job made this statement 4,000 years ago. And 4,000 years ago, Job made it very clear that gold, silver, copper, they are taken from places where ore is extracted. This is a place where ore is extracted. Now, let me tell you one thing. Even till 1800s, people thought that you can convert metals into gold by touching them with a philosopher's stone. Scripture does not say anything like that. തിരുവെഴുത്ത് 4000 മുൻപ് മെറ്റൽസിനെ കുറിച്ച് പറയുമ്പോൾ വെള്ളിയെ കുറിച്ചും സ്വർണത്തെ കുറിച്ചും അതുപോലെ തന്നെ ചെമ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അത് ഖനികളിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. 1800 അവസാന ഘട്ടം വരെ പലർ ചിന്തിച്ചിരുന്നത് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നും പറഞ്ഞ ഒരു സ്റ്റോൺ
അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെറ്റൽസ് പ്രത്യേകിച്ച് സ്വർണം മനുഷ്യന് നിർമ്മിച്ചെടുക്കാമെന്നാണ്. ഇരുമ്പിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വർണമായി തീരും. ആക്ച്വലി കെമിസ്ട്രിയുടെ ഉത്ഭവം തന്നെ ഈ ഫിലോസഫേഴ്സ് സ്റ്റോൺ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത ഗവേഷണം കൊണ്ടാണ് കെമിസ്ട്രി ഉണ്ടായത്. ഹിന്ദിയിൽ അതിന് പാരസ് മണി എന്ന് പറയും. പാരസ് ഏതെങ്കിലും ഒരു മെറ്റലിനെ തൊട്ട് കഴിഞ്ഞാൽ അത് സ്വർണമായി തീരുമെന്നാണ് മനുഷ്യർ വിശ്വസിക്കുന്നത്. 1800s അവസാനം വരെ മനുഷ്യർ അത് വിശ്വസിച്ചു. 4000 വർഷങ്ങൾക്ക് മുൻപ് തിരുവെഴുത്ത് സ്വർണത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും ചെമ്പിനെക്കുറിച്ചും എഴുതിയപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നും അവിടെ പറഞ്ഞില്ല. പറഞ്ഞത് കൃത്യമാണെന്ന് ഓർപ്പിക്കട്ടെ. ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മാൻ ഹാസ് ബിലീവ്ഡ് ദാറ്റ് ഫിലോസഫേഴ്സ് സ്റ്റോൺ ക്യാൻ കൺവേർട്ട് ഓർഡിനറി മെറ്റൽസ് ഇൻ ടു ഗോൾഡ്. They tried their best. That is how chemistry was born. But 4,000 years ago, when the scripture talked about metals, it did not talk any foolish things like that. Iyob 28-ന്റെ 5. Iyob 28-ന്റെ 5. Job 28:5 speaks about the core of the earth. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, അതിൻ്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. പ്ലീസ് റിമെമ്പർ, ദി സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് 4,000 years ago. 4,000 വർഷങ്ങൾക്ക് മുൻപ് ഇയോബ് ഭൂമിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയെക്കുറിച്ച് മനുഷ്യന് ധാരാളം സൂപ്പർസ്റ്റിഷൻസ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങൾ ഒന്നും പറയുന്നതിന് പകരം ഭൂമിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ അറിവാണ് ഇയോബ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ഒരു 100 വർഷങ്ങളിൽ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഭൂമിയുടെ കോർ റിയലി തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഭൂമിയുടെ കോർ മനുഷ്യന് ഒരിക്കലും പോകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പല രീതിയിലുള്ള ശാസ്ത്ര ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഭൂമിയുടെ കോറിനെ കുറിച്ച് മനുഷ്യർക്ക് നിഗമനത്തിൽ എത്താൻ സാധിക്കും. ആൻഡ് എത്തിയിരിക്കുന്ന നിഗമനം ഭൂമിയുടെ കോർ റിയലി തിരുവെഴുത്ത് പറയുന്നത് പോലെ തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. മാൻ ഹാഡ് എ ലോട്ട് ഓഫ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സ് അബൌട്ട് ദി എർത്ത്. ബട്ട് 4,000 years ago, the scripture made it very clear that the core of the earth is like turning with fire. In the last 100 years, it has become clear that the core of the earth is really molten, and not ordinary molten metal, but high temperature, thousands of degrees. The scripture said the same thing 4,000 years ago. Once again, let me remind you, when the scripture makes a statement of science, it is a fact of science. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, തിരുവെഴുത്ത് ശാസ്ത്ര സംബന്ധമായ എന്തെങ്കിലും ഒരു പ്രസ്താവന ചെയ്തു കഴിഞ്ഞാൽ അതൊരു ശാസ്ത്ര വസ്തുതയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ആസ് ഫോർ ദി എർത്ത്. യാ, താങ്ക് യു. ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒട്ടകപ്പക്ഷിയെ കുറിച്ച് നമുക്കെല്ലാം അറിയാമല്ലോ. കൊടുങ്കാറ്റ് വരുമ്പോൾ ഒട്ടകപ്പക്ഷി എന്ത് ചെയ്യുന്നു? വലിയ കൊടുങ്കാറ്റ് വരുന്നെന്ന് കാണുമ്പോഴത്തേക്ക് ഒട്ടകപ്പക്ഷി അതിൻ്റെ തല മണലിലോട്ട് കുഴിച്ചിടുന്നല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഐ വാണ്ട് ടു ബ്രിങ് എ വെരി ഇൻട്രസ്റ്റിംഗ് സയന്റിഫിക് ഫാക്ട് ഇൻ ഐ വാണ്ട് ടു പ്രസന്റ് ഇറ്റ്. We all know about ostriches. What happens when a storm comes? A storm is about to come. We all know that the ostrich buries its head in the sand. There is even an English statement which says that, like, he is like an ostrich. Whenever a crisis comes, he simply buries his head in the sand. Okay. That is the background. Njana paranjathu paschathalamaanu. ഇയോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 13-18 ഒട്ടകപ്പക്ഷിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽസ് തരുന്നു. ഇയോബ് 39-ാം അധ്യായത്തിന്റെ 13-18. ജോബ് 39
13-18 gives elaborate detail about ostriches. ഇതില് നാലാം വാക്യത്തിൽ പറയുന്നത് മണൽ കുഴിച്ചിട്ട് അതിന്റെ മുട്ട അതിലിടും എന്നിട്ട് കവർ ചെയ്യുന്നെന്ന്. അത് വളരെ ആക്യുറേറ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 16-ാം വാക്യം പറയുന്നത് അവൾ അതിനെ ചവിട്ടിക്കളയുന്നെന്ന്. ഒട്ടക പക്ഷി ഒരു ബുദ്ധിഹീന പക്ഷിയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ മുട്ടയിട്ട് കഴിഞ്ഞ് എവിടെ മുട്ടയിട്ടതെന്ന് മറന്ന് ചിലപ്പോൾ അത് ഓടുമ്പോൾ മുട്ടയുടെ മേലിൽ കൂടെ ഓടുന്നത്, അങ്ങനെ മുട്ട പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ 16-ാം വാക്യത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളോട് പലപ്പോഴും വളരെ ക്രൂവലായിട്ട് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 17-ാം വാക്യം പറയുന്നത് വലിയ ഒരു ബുദ്ധിശാലിയായ പക്ഷിയാണെന്ന് തോന്നുന്നെങ്കിലും അത് ബുദ്ധിഹീനയായ ഒരു പക്ഷിയാണെന്ന്. 18-ാം വാക്യം ഓർപ്പിക്കുന്നത് കുതിരേക്കാൾ സ്പീഡിൽ അതിന് ഓടാൻ സാധിക്കുമെന്ന്. ഇതെല്ലാം 100% ആക്യുറേറ്റ് ആണെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. വേഴ്സ് 4 സേയ്സ് ദാറ്റ് ഷി ഡിഗ്സ് എ ഹോൾ ആൻഡ് ലേസ് ഹർ എഗൈൻസ്റ്റ് സാൻഡ്. വേഴ്സ് 16 സേയ്സ് ദാറ്റ് ഷി ട്രാംപിൾസ് ഹർ എഗ്. വേഴ്സ് 16 അഗൈൻ സേയ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്രൂവൽ ടു ഇറ്റ്സ് ചിക്സ്. വേഴ്സ് 17 സേയ്സ് ദാറ്റ് ഷി സീംസ് ടു ബി വൈസ് ബട്ട് ഓവറോൾ ഷി ഈസ് ഫുൾ ഓഫ് ഫൂളിഷ് ഹാബിറ്റ്സ്. Verse 18 says that the speed of ostrich can be more than that of horses. All of these are facts of science. They have been established by science. ഇനി ഒരു ചോദ്യം വരുന്നത്, കൊടുങ്കാറ്റ് വരുമ്പോൾ ഒട്ടക പക്ഷി അതിൻ്റെ തല മണലിൽ കുഴിച്ചിടും എന്നൊരു പ്രസ്താവന തിരുവെഴുത്തിൽ ഉണ്ടോ? ഈ ഭാഗത്തെവിടെങ്കിലും ഒട്ടക പക്ഷി തൻ്റെ തല മണലിൽ കുഴിച്ചിടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വൈ? കൊടുങ്കാറ്റ് വരുമ്പോൾ ഒട്ടക പക്ഷി അതിൻ്റെ തല മണലിൽ കുഴിച്ചിടുമെന്നുള്ള ഒരു സങ്കല്പം 21-ാം നൂറ്റാണ്ടിൽ പോലും നമ്മിൽ ധാരാളം ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ ഒരൊട്ടക പക്ഷി അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല, ചെയ്തു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തുപോകുമെന്നാണ് വസ്തുത. അപ്പൊ 21-ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യൻ ഒട്ടക പക്ഷിയെ കുറിച്ച് ഇങ്ങനെ ഫൂളിഷായിട്ട് വിശ്വസിക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടക പക്ഷിയെ കുറിച്ച് എഴുതിയ തിരുവെഴുത്ത് അങ്ങനെ മനുഷ്യൻ വിശ്വസിക്കുന്ന ഫൂളിഷായിട്ടുള്ള ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തുന്നില്ല. കാരണം തിരുവെഴുത്ത് ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വസ്തുത മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, മനുഷ്യന്റെ സങ്കല്പങ്ങളൊന്നും അവിടെ ഇല്ല. Though the scripture says so much about ostriches, it does not speak about ostriches burying their head in the sand when a storm approaches. Why? Because an ostrich does not do that. It is a myth that ostriches bury their head in sand. If an ostrich buries its head in the sand, it would suffocate to death. It does not do that. Even in the 21st century, many of us, I believed it, almost till I was 25, that ostriches bury their head in the sand. Then only I came to know that that is a myth. When the scripture wrote about ostriches, it wrote only facts. No myth was carried into the Bible, though even in 21st century, many of us still believe that myth. The scripture, when it speaks about science, it speaks only about, it gives only facts of science. Sangirtana 102:25, Psalm 102:25. ഇത് ഫിസിക്സിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് റുഡോൾഫ് ക്ലോസിയസ് എന്നാണ് പേര്. തൻ്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഇന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. മനുഷ്യനത് കണ്ടുപിടിച്ചത്
ഒരു 1800s ഞാൻ ഓർപ്പിക്കട്ടെ. This is a scientist by the name of Rudolf Clausius. He discovered something in 1800s which the scripture spoke 3000 years ago, approximately 3000 years ago. We find that in Psalm 102:25 onward. Sangirtanam 102-ന്റെ 25 ഓട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമായിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ആകാശം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും, നീയോ അനന്യനാകും. ആകാശമൊക്കെ പഴകും, ആകാശമൊക്കെ മാറിപ്പോകും എന്ന് തിരുവെഴുത്ത് പറയുന്ന ഈ പ്രസ്താവനയെ യുക്തിവാദികൾ വളരെയധികം പരിഹസിച്ചിരുന്നു. Here the scripture says that the sky will become old, like an old clothing, it will become old, you shall change it. Up to 1800s, even in the beginning of 1900s, a lot of atheists and rationalists used to laugh at this statement. Wow, what is the Bible saying? The sky will become old? What do you mean? And then came the discovery of this scientist. This discovery is known as entropy. And entropy says that ultimately everything in this universe and the universe itself shall become old and it shall decay. 1800-1900-ന്റെ ആദ്യ ഭാഗം തിരുവെഴുത്തിലുള്ള ഈ പ്രസ്താവനയെ യുക്തിവാദികളും നിരീശ്വരവാദികളും പരിഹസിച്ചിരുന്നു. ഓ, പ്രപഞ്ചം പഴകിപ്പോകുമെന്നോ? എന്നാൽ ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച എൻട്രോപ്പി എന്ന് പറഞ്ഞ ആ പ്രിൻസിപ്പിൾ, അത് വ്യക്തമായിട്ട് പറയുന്നത് ഈ ഭൂമിയിലുള്ള സർവവസ്തുക്കളും നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും പഴകി ദ്രവിച്ചു പോകുമെന്നുള്ളതാണ്. വേദപുസ്തകം, ശാസ്ത്രം അത് കണ്ടുപിടിച്ചത് 1800s. വേദപുസ്തകം അത് പറഞ്ഞത് 3000 വർഷങ്ങൾക്ക് മുൻപ്. ഇൻ 1800s മാൻ ഡിസ്കവേർഡ് ദാറ്റ് അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്, നോട്ട് ഓൺലി ഇൻ ദിസ് വേൾഡ്, ദ വേൾഡ് ഇറ്റ്സെൽഫ് ഈസ് ബിക്കമിങ് ഓൾഡ്, ദ വേൾഡ് ഇറ്റ്സെൽഫ് ഈസ് ഡിക്കേയിങ് ആൻഡ് ഡീജനറേറ്റിംഗ്. That is known as the principle of entropy. ee prabanjavum palagikondirikkumannannullathu valare vyaktamayittunde. 1800s-ilana shastrajnyamar adu kandupidichathu. Njan oru kaarinte padamanu ningalude munpil vechathu. Ennal nammude daily life ilulla pala karyangal namakkariya, namakku thanne ariyamallo bread refrigeratoril vecha polum oru certain days kelliyumbom adu poothu povum. ആൻഡ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലരും എനിക്ക് സജഷൻസ് തരുന്നുണ്ട്. എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വെരി ഹെൽപ്ഫുൾ ഓഡിയൻസ്, താങ്ക് യു. നമുക്കറിയാം മെഡിസിൻ വാങ്ങിച്ചാൽ അതൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. വൈ? മെഡിസിൻസ് ഒരു കാലയളവ് കഴിയുമ്പോൾ അത് യൂസ്ലെസ് ആയി പോകും, അതിലുള്ള രാസവസ്തുക്കൾ ബ്രേക്ക് ഡൗൺ ആയി പോകും. അതുകൊണ്ടാണ് എക്സ്പയറി ഡേറ്റ് ഇടുന്നത്. വളരെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് അവർ ആ ഡേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന മരുന്ന്, നമ്മുടെ വീടിൽ ഉപയോഗിക്കുന്ന കർട്ടൻസ് തൊട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ടൈം ഇങ്ങനെ കടന്നു പോകുമ്പോൾ പഴകിക്കൊണ്ടിരിക്കുവാണ്, ദ്രവിച്ചുകൊണ്ടിരിക്കുവാണ്, ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ പ്രക്രിയക്ക് ശാസ്ത്രത്തിൽ പേരാണ് എൻട്രോപ്പി. ആൻഡ് ഈ പ്രപഞ്ചം ദൈവം, ഓഫ്കോഴ്സ് നമുക്കറിയാം കർത്താവ് ഇടയ്ക്ക് കർത്താവ് വരും, ഇതിനെ നശിപ്പിച്ചിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. എന്നാ അങ്ങനെ ചെയ്യാതെ കർത്താവ് ഈ പ്രപഞ്ചത്തെ വിട്ട് കളയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എവഞ്ച്വലി തന്നെത്താനെ ദ്രവിച്ച് നശിച്ചു പോകും. അതിൻ്റെ പേര് എൻട്രോപ്പി ഡെത്ത് എന്നാണ്.
ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചത് 1800s തിരുവെഴുത്ത് പറഞ്ഞത് 3000 വർഷങ്ങൾക്ക് മുൻപ്. കാരണം തിരുവെഴുത്ത് ശാസ്ത്ര സംബന്ധമായ ഒരു പ്രസ്താവന ചെയ്താൽ അതൊരു ശാസ്ത്ര വസ്തുതയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. This statement makes it clear that things become old. Not only things that we use every day, even the cosmos, the entire cosmos will become old and it shall degenerate. If the Lord doesn't come, if the Lord leaves the cosmos as it is, eventually the cosmos will die, what is known as entropy death. When did science discover it? In 1800s. When did the Bible say the same thing? 3000 years ago. With that, I have to close. It was wonderful talking to all of you. Please remember one thing. If the key is given to you, and instead of using the key, when you have to open the door, if you are banging against the door, you are a pitiful person. You have the means to open it. And instead of opening it, you are simply wasting your energy. Many of us have this problem. We don't use the key properly. ക്ലോസിംഗിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ദിസ് ഈസ് എനഫ്. വേദപുസ്തകം ആധുനിക യുഗത്തിൽ വേദപുസ്തകം എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യാനുള്ള 10 താക്കോലിൽ ഒരു താക്കോൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു. താക്കോൽ കിട്ടിക്കഴിഞ്ഞിട്ടും ആ വാതിൽ തുറക്കാനോ അടയ്ക്കാനോ നമ്മളിൽ പലരെ ചുറ്റുക, കൊട്ടുകൂടി അവിടെ ചെന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇടിക്കുകയാണ്. ആരെങ്കിലും വേദോത്സവത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗം, അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ താക്കോൽ ഉപയോഗിച്ച് അവരുടെ ആർഗ്യുമെന്റിനെ നിഷ്ഫലം, നിർവീര്യമാക്കണം. പ്ലീസ് യൂസ് ദ കീ. 9 കീസൂടുണ്ട്. അത് ഈ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴാണ് അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ഈ ഒറ്റ ഒരു താക്കോലാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ മലയാളികൾക്ക് ഒരു മഹാവ്യാധി ബാധിച്ചിരിക്കുകയാണ്, പ്രസംഗ രോഗം എന്ന് പറയും. പ്രസംഗം കൊണ്ടൊന്നും ഈ തിരുവെഴുത്തിനെ എതിർക്കുന്നവരെ അവരുടെ ആർഗ്യുമെന്റ് നിർവീര്യമാക്കാൻ സാധിക്കത്തില്ല. അതിന് പ്രോപ്പർ കീ ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്കിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.